ഒരിക്കൽ സുദിന ഒരുപാട് കവിതകൾ എഴുതിയിരുന്നു, ഏറെ വായിച്ചിരുന്നു. അത് പക്ഷേ 5 വർഷം മുമ്പാണ്. ഇപ്പോൾ എഴുത്തില്ല, വായനയില്ല. ഈ 35-ാം വയസ്സിൽ വായിക്കുന്നതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് ചെറുപ്രായത്തിൽ തീരെ പ്രതീക്ഷിക്കാതെ ഒരു പടിയിറക്കം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ ശരിക്കും കവിതകൾ എഴുതാനും ഒരുപാട് വായിക്കാനും ഒക്കെ ഒരുപാട് ഉത്സാഹമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പൊ അതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ഓർമ്മ ശരിക്കും നിൽക്കാത്തൊരു അവസ്ഥ പോലെയാണ്. എന്ത് വായിച്ചാലും വായിക്കുന്നതൊന്നും ഓർമ്മയിലോട്ട് നിൽക്കുന്നില്ല. പിന്നെ ന്യൂസ് പേപ്പർ പോലും വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താണ് വായിച്ചതെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ്. ചിതറ SN ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 14 വർഷം മുൻപ് വിവാഹിതയായി അഞ്ചൽ പനച്ചവിളയിൽ എത്തിയതാണ് യുവകവയിത്രി സുദിന. കൂലിപ്പണിക്കാരനായ ലക്ഷ്മണന്റെ ഭാര്യയായി വന്ന കാലത്തും സുദിന കവിതകൾ എഴുതി. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മുറ്റിയ കവിതകൾ. പക്ഷേ എല്ലാം തച്ചുടച്ചത് 5 വർഷം മുമ്പ് വിളിക്കാതെ വന്ന ഒരു പനിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് രോഗം ടൈഫോയിഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. രോഗം മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തി. കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെയാണ് ജീവിതം. ഇതിനിടെ അമ്മ മരിച്ചു. ആ വേദന കൂടിയായപ്പോൾ തകരാതെ പിടിച്ചു നിന്നത് ഭർത്താവിന്റെയും മകൻ രാഹുലിന്റെയും പിന്തുണയിൽ. അവശയായി രോഗക്കിടക്കയിൽ കഴിഞ്ഞപ്പോഴും സുദിന ചിന്തിച്ചത് കവിതകളാണ്. സുദിന മുമ്പെഴുതിയ കവിതകൾ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പേര് കാട്ടുപക്ഷികൾക്ക് ചിറകുമുളച്ചപ്പോൾ. കീഴടങ്ങാൻ മനസ്സില്ലാത്ത സുദിനയുടെ മനസ്സാണ് കാട്ടുപക്ഷികൾക്ക് ചിറകുമുളച്ചപ്പോൾ. April 23 ലോക വായനാ ദിനമായിരുന്നു. വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനം. വായന മരിക്കുന്നൊരു സമൂഹത്തിൽ ഏറെ പ്രസക്തിയോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ദിനം. വായനയെ സ്നേഹിക്കുന്നവരും എഴുത്തിനെ പ്രണയിക്കുന്നവരും ആവേശത്തോടെ ആ ദിനത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഒരു കവയിത്രി വിങ്ങുകയാണ്. വായിക്കാൻ കഴിയാത്തതിനാൽ തന്റെ സർഗശേഷി ചോർന്നു പോകുന്നുവെന്ന്. ശരിക്കും പറഞ്ഞാൽ വായന വായനയിലൂടെ തന്നെയാണ് കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നത് വായനയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ അത്തരത്തിലൊരു മാനസിക ചിന്താഗതി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ശരിക്കും ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.